ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അലാസ്ക, അലാസ്കയെക്കുറിച്ച് നമ്മളധികം കേട്ടിട്ടുണ്ടാവില്ല. ഈ അലാസ്ക എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒരു കാലത്ത് അമേരിക്കയുടെ സ്വപ്നവും അതുപോലെ തന്നെ റഷ്യയുടെ വലിയൊരു ദുഃഖവുമായി മാറിയ ഒരു ഭൂപ്രദേശത്തിൻ്റെ കഥയാണ് ഈ അലാസ്ക. ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരാണ് ഈ അലാസ്ക എന്ന് പറയുന്നത്. ഒരു നിമിഷത്തെ പിഴവ് കൊണ്ട് റഷ്യൻ ഭരണകൂടവും അതുപോലെ തന്നെ റഷ്യൻ ജനതയും ഇന്നും ദുഃഖിക്കുന്ന ഒരു ഭൂപ്രദേശം. അതുപോലെ തന്നെ മറുവശത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സമ്പദ്ഘടനയിൽ ഇന്ന് അമേരിക്കയെ ഒന്നാം സ്ഥാനത്ത് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു അമേരിക്കൻ സംസ്ഥാനമാണ് ഈ അലാസ്ക എന്ന് പറയുന്നത്. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്ന അലാസ്ക എങ്ങനെ അമേരിക്കയുടെ ഭാഗമായി, അതുമായിട്ട് നടന്നിരുന്ന ചില രസകരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇരു രാജ്യങ്ങളും നേരിടുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ വരുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അലാസ്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു ഭൂപ്രദേശത്തിൻ്റെ സുരക്ഷയായിരുന്നു റഷ്യക്ക് ഏറ്റവും തലവേദന ഉണ്ടായിരുന്ന കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. വളരെയധികം മലനിരകളും അതുപോലെ തന്നെ പർവ്വതങ്ങൾ കൊണ്ടൊക്കെ നിറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ് ഈ അലാസ്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അന്നത്തെ കാലത്ത് റഷ്യൻ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ റഷ്യ എന്ന രാജ്യത്തിനോ ഈ പ്രദേശത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് അന്നത്തെ റഷ്യൻ ഭരണകൂടത്തിന് വലിയ നിശ്ചയമില്ലായിരുന്നു, വലിയ അറിവില്ലായിരുന്നു. എന്നാൽ അമേരിക്ക എന്ന രാജ്യം, അവിടുത്തെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും ഈ അലാസ്കയിലെ നിക്ഷേപത്തെക്കുറിച്ച് അതുപോലെ തന്നെ അലാസ്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അമേരിക്ക മുൻകൂട്ടി കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ അന്നത്തെ അമേരിക്കൻ ഭരണകൂടം, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന ആൻഡ്രു ജോൺസൺ എന്ന അദ്ദേഹം, ആ വ്യക്തി റഷ്യൻ ഭരണകൂടത്തിന് മേൽ ചുമത്തിയ സമ്മർദ്ദം മൂലം റഷ്യ ഈ പ്രദേശത്തെ അമേരിക്കയ്ക്ക് വിൽക്കുകയാണ് ഉണ്ടായത്. ഏകദേശം $75 ലക്ഷം വിലയിലാണ് ഈ ഒരു പ്രദേശം അമേരിക്ക സ്വന്തമാക്കി. $75 ലക്ഷം എന്ന് പറയുന്ന വലിയൊരു തുകയായിട്ട് തന്നെയാണ് അന്നത്തെ കാലത്ത് റഷ്യൻ ഭരണകൂടവും അലക്സാണ്ടർ രണ്ടാമൻ ചക്രവർത്തിയും കരുതിയത്. പക്ഷേ ഈ അലാസ്ക എന്ന ആ ഒരു പ്രദേശത്തിൻ്റെ വില അവർ ശരിക്കും മനസ്സിലാക്കാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ആ ഒരു പ്രദേശത്തിൻ്റെ വില, ആ പ്രദേശത്ത് അടങ്ങിയിരിക്കുന്ന ധാതുക്കളുടെയൊക്കെ ഒരു മൂല്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ $75 ലക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ലായിരുന്നു. അത് പക്ഷേ അമേരിക്ക മുൻകൂട്ടി കണ്ടത് എന്നതാണ് അമേരിക്കയുടെ വിജയവും അതുപോലെ തന്നെ റഷ്യയുടെ പരാജയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഒരു പരാജയമായിരുന്നു, ഈ ഒരു കൈമാറ്റം പരാജയമായിരുന്നുവെന്നും അതുപോലെ തന്നെ റഷ്യൻ ഭരണകൂടത്തിനെതിരായി ജനങ്ങൾ ഇന്നും നിലകൊള്ളുന്നുവെന്നും റഷ്യൻ ഭരണകൂടം പക്ഷേ സമ്മതിച്ച് തരുന്നില്ല. ഒരു കാലത്ത് ഈ അലാസ്ക വീണ്ടും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാകുമെന്ന് ഇന്നും റഷ്യൻ ജനത വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, 2014 റഷ്യ ക്രിമിയ എന്ന സ്ഥലം പിടിച്ചെടുത്തതിനെ തുടർന്ന് ആഹ്ലാദത്തിലായിരുന്ന റഷ്യൻ ജനത അവരെ കൂടുതൽ ആവേശഭരിതരാക്കാൻ വേണ്ടിയിട്ട് പ്രസിദ്ധനായ റഷ്യൻ ഗായകൻ നിക്കോളൈ എന്ന ഒരു നാൾ അലാസ്ക അമേരിക്കയിൽ നിന്നും നമ്മുടെ ഭാഗമാകും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് റഷ്യൻ ജനതയുടെ കൂടുതൽ ആവേശത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ്. പക്ഷേ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്നും അതുപോലെ തന്നെ ആ ഒരു വരിയിലൂടെ റഷ്യൻ ജനത നേടിയ ആ ഒരു ആവേശത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്നും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് റഷ്യൻ ഭരണകൂടം തങ്ങളുടെ അലാസ്കയെ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് റഷ്യൻ ജനത വിശ്വസിക്കുന്നത്. പക്ഷേ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അലാസ്ക അമേരിക്കയ്ക്ക് കൈമാറ്റം നടത്തപ്പെട്ടതിന് ശേഷം ജനങ്ങൾ രാജാവിനെതിരായി മാറുകയായിരുന്നു. സത്യത്തിൽ 3 തവണയാണ് രാജാവിനെതിരെ വധശ്രമം ഉണ്ടായത്. ഒടുവിൽ 1881 March 13 അദ്ദേഹത്തെ ഒരു വ്യക്തി ബോംബെറിഞ്ഞ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ റഷ്യൻ ഭരണകൂടം ഇന്നും അദ്ദേഹത്തിൻ്റെ മരണത്തിനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് അലാസ്കയുടെ കൈമാറ്റം ആണ് എന്ന് റഷ്യൻ ഭരണകൂടം ഇന്നും സമ്മതിക്കുന്നില്ല. കാരണം ഭരണകൂടത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു വീഴ്ചയാണത്, ഏറ്റവും വലിയൊരു അബദ്ധം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് സത്യം.
അത് അമേരിക്കയുടെ ഭാഗമായത് തന്നെ അമേരിക്ക എന്ന രാജ്യവും അമേരിക്കയുടെ ഭരണാധികളും നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെ കരുക്കൾ നീക്കിയതുകൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ ആ ഒരു നീക്കം ഒക്കെ കാരണം അമേരിക്കയോടും അമേരിക്കയിലെ അന്നത്തെ പ്രസിഡൻറ്റിനോടും അന്നത്തെ പ്രസിഡൻ്റായിരുന്ന അലക്സാണ്ടറിനോടും ഇന്നും അമേരിക്കൻ ജനത വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ അവരുടെ സ്മരണകളിൽ ഇന്നും അദ്ദേഹത്തെ വലിയൊരു അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം തന്നെയാണ് അമേരിക്കൻ ജനത കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഉയർന്നു വരുന്നതനുസരിച്ച് അവിടുത്തെ ഓരോ പൗരൻ്റെയും ജീവിത നിലവാരം തന്നെ മാറും. അത് വെച്ച് നോക്കുമ്പോൾ അമേരിക്ക എന്ന ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയതും അല്ലെങ്കിൽ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതും ഈ ഒരു ഭൂപ്രദേശം. അതുകൊണ്ട് തന്നെ ഇന്നും അമേരിക്കൻ ജനത അദ്ദേഹത്തെ നന്ദിയോടുകൂടി തന്നെ സ്മരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ 49-ാമത്തെ സംസ്ഥാനമാണ് ഈ അലാസ്ക എന്ന് പറയുന്ന ഭൂപ്രദേശം. കിഴക്ക് കാനഡയും വടക്ക് ആർട്ടിക് സമുദ്രവും അതുപോലെ പടിഞ്ഞാറും തെക്കും ശാന്തസമുദ്രവുമാണ് ഈ സ്ഥലത്തിൻ്റെ അതിരുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയൊരു സംസ്ഥാനം കൂടിയാണ് അലാസ്ക എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളിയം പദാർത്ഥങ്ങളുടെ 20% അലാസ്കയിൽ നിന്ന് മാത്രമാണ് അമേരിക്കയ്ക്ക് ലഭിക്കുന്നത്. 1950 ഇവിടെ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നിക്ഷേപം വലിയ തോതിൽ കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ സ്വർണ്ണഖനനവും അതുപോലെ വജ്രഖനനവും ഒക്കെ വലിയ തോതിൽ തന്നെ നടക്കുന്നു. മത്സ്യബന്ധനവും ടൂറിസമൊക്കെയാണ് മറ്റ് വരുമാന മാർഗങ്ങളെന്ന് പറയാം. ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ മാസവും ഇവിടെ എത്തുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 683,000 ഗൂഗിളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അലാസ്കയുടെ കഥയും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക. കമൻറ്റായിട്ടോ വാട്സപ്പായിട്ടോ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് പുതിയ പുതിയ വീഡിയോസ് എത്തുന്നതിനും അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നതിനുമായിട്ട് ഷെയർ ചെയ്യുക. ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെയുള്ള എല്ലാവർക്കുമായി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ഉടനെ എത്തുന്നതായിരിക്കും പുതിയൊരു വിഷയവുമായി, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു വിഷയമായി ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു.